ഓൺബോർഡുമായി അരുന്ന് ഉറ്റാണ്ട് കൃത്യമായി പറഞ്ഞാൽ 52 വർഷത്തെ പരിചയം എനിക്കുണ്ട്. മഹാരാജാസ് കോളേജിൽ നിന്നാണ് ആ ബന്ധം ആരംഭിക്കുന്നത്. പിന്നീട് കേരള ടൈംസ് പത്രത്തിൽ, അതിനുശേഷം ഞാൻ പത്രാധിപരായി പ്രവർത്തിച്ച ചിത്ര പൗർണമി എന്ന വാരികയിൽ ഒക്കെ ജോൺ ഉണ്ടായിരുന്നു. ജോൺ വാസ്തവത്തിൽ സിനിമാരംഗവുമായി ബന്ധപ്പെടുന്നത് ചിത്ര പൗർണമിയിലൂടെയാണ്. ആർട്ടിസ്റ്റ് കിത്തോയും കല്ലൂർ ഡെന്നീസും ഒക്കെ ചേർന്നാണ് ആ വാരിക അന്ന് നടത്തിയിരുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ ജോൺ ഒരു കഥാകൃത്തോ കഥാകാരനോ ആയിരുന്നില്ല. ജോൺ കഥ പറയുമായിരുന്നില്ല. ജോൺ വൈജ്ഞാനിക വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തെ അടിസ്ഥാനമാക്കി ആധികാരികമായ ലേഖനങ്ങൾ എഴുതിയിരുന്ന കാലമായിരുന്നു അത്. അവിടെ നിന്ന് സിനിമാ കഥ പറയുന്ന ആളിലേക്കുള്ള പരിവർത്തനം വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം എഴുതി തുടങ്ങിയപ്പോൾ അതെല്ലാം വലിയ വിജയമായി. അങ്ങനെയാണ് നൂറിലേറെ സിനിമകൾക്ക്, മലയാളത്തിലെ പ്രഗത്ഭരായ സംവിധായകർക്ക് വേണ്ടി തിരനാടകം ഒരുക്കുന്നതിനുള്ള അവസരം ജോണിന് കിട്ടിയത്. ഭരതൻ, ഐ വി ശശി മുതൽ അന്ന് രംഗത്തേക്ക് വന്ന കമൽ വരെയുള്ള നിരവധിയായ സംവിധായകർക്ക് വേണ്ടി എഴുതുന്നതിന്, സിനിമ നിർമ്മിക്കുന്നതിന് ഒക്കെയുള്ള അവസരം ജോണിന് കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ അവിഭാജ്യമായ ഭാഗമായി ജോൺ മാറി. അതുകൊണ്ടാണ് എല്ലാ സിനിമാ പ്രവർത്തകരും അല്ലെങ്കിൽ സിനിമാ രംഗത്ത് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് അങ്കിൾ എന്നായിരുന്നു. അതിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരമുണ്ട്, അംഗീകാരവുമുണ്ട്. ജോൺപോളുമായി ഞാൻ പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന കാലം മുതലുള്ള സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നല്ലപോലെ അനുഭവിക്കാനിടയുണ്ടായിട്ടുണ്ട് ആ കാലങ്ങളിൽ, എൻ്റെ സിനിമാ ജീവിതകാലത്തുമെല്ലാം തന്നെ. ജോൺ പോളിനെ പോലെ തിരക്കഥയുടെ എല്ലാ സാധ്യതകളും പരീക്ഷിച്ച് വിജയിപ്പിച്ച മറ്റൊരു തിരക്കഥാകാരൻ ഒരുപക്ഷെ മലയാളത്തിലുണ്ടാവില്ല. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതിയ തിരക്കഥാകാരന്മാരുടെ പേരിൽ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയാവുന്ന തിരക്കഥകൾ മലയാളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ തിരക്കഥകളുമാണ്. അദ്ദേഹം സിനിമയുടെ മുഖ്യധാരയിലും സമാന്തരധാരകളിലും എല്ലാം തന്നെ സമൃദ്ധമായി എഴുതുകയും നിറഞ്ഞു നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ കാലഘട്ടത്തിൽ. മലയാള സിനിമയിൽ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനകൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. പുതിയ സംവിധായകരെയും എഴുത്തുകാരെയും രംഗത്ത് കൊണ്ടുവരുന്നതിന് അദ്ദേഹം സജീവമായിരുന്ന കാലഘട്ടങ്ങളിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പുതിയ ആളുകളെ സിനിമയിലേക്ക് ആനയിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷാകർത്തൃത്വം വളരെ ഫലപ്രദമായി ആ കാലങ്ങളിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജോൺ പോളിനെ അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ അദ്ദേഹത്തിന് ശേഷം വന്ന മുഴുവൻ ആളുകളും അങ്കിൾ എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തണലിൽ സിനിമയിൽ ഇടം തേടിയവരും ഇടം ഉറപ്പിച്ചവരും ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോൺ പോളിൻ്റെ വേർപാട് വലിയ നഷ്ടമാണ്.